നമസ്കാരം. ഒരു ദിവസത്തെ സമ്പൂർണ്ണ വാർത്തകളുമായി ഒരു മണിക്കൂർ വാർത്തകൾ വിശദമായി തന്നെ. ഇന്ത്യയുടെ ലോകകപ്പ് മോഹങ്ങൾക്ക് മാഞ്ചസ്റ്ററിൽ അവസാനം. സെമി ഫൈനലിൽ ഇന്ത്യയെ തോൽപ്പിച്ച് ന്യൂസിലൻഡ് ഫൈനലിൽ കടന്നു. അത്യന്തം ആവേശം നിറഞ്ഞ മത്സരത്തിൽ 18 റൺസിനാണ് ന്യൂസിലൻഡിന്റെ വിജയം. 240 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യക്ക് 49.3 ഓവറിൽ 221 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. 77 റൺസ് എടുത്ത രവീന്ദ്ര ജഡേജയും 50 റൺസ് എടുത്ത MS ധോണിയും മാത്രമാണ് ഇന്ത്യൻ നിരയിൽ പൊരുതിയത്. രോഹിത്തും രാഹുലും കോഹ്ലിയും ഒരു റൺ വീതമെടുത്ത് പുറത്തായി. ഹാർദിക് പാണ്ഡ്യയും ഋഷഭ് പന്തും 32 റൺസ് എടുത്തു. ന്യൂസിലൻഡിന് വേണ്ടി മാറ്റ് ഹെൻറി 3 ട്രെന്റ് ബോൾട്ടും മിച്ചൽ സാൻഡ്രനും 2 വിക്കറ്റ് വീതവും വീഴ്ത്തി. തുടർച്ചയായ രണ്ടാം ലോകകപ്പിലാണ് ഇന്ത്യ സെമി ഫൈനലിൽ പുറത്താകുന്നത്. നാളെ നടക്കുന്ന ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് രണ്ടാം സെമിയിലെ വിജയികളെ ന്യൂസിലൻഡ് ഫൈനലിൽ നേരിടും. ഇന്ത്യൻ മുൻനിരയുടെ തകർച്ച തന്നെയാണ് ഈ സെമി ഫൈനലിൽ നിർണായകമായത്. ടൂർണമെന്റിൽ ആദ്യമായി പരീക്ഷിക്കപ്പെട്ടപ്പോൾ മധ്യനിരയും നിരാശപ്പെടുത്തി. ഇന്ത്യയുടെ തോൽവിക്ക് കാരണമായ 5 ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം രോഹിത്തും കോഹ്ലിയും രാഹുലും ഒറ്റ റൺ വീതമെടുത്ത് മടങ്ങുമ്പോൾ ഇന്ത്യ 3.1 ഓവറിൽ 5 റൺസ് മാത്രം. കോഹ്ലി പറഞ്ഞ പോലെ 45 മിനിറ്റിലെ മോശം ക്രിക്കറ്റിൽ ഇന്ത്യയുടെ തകർച്ച. ഫെർഗ്യൂസിനെ സിക്സർ പറത്തിയതിന് പിന്നാലെ ധോണി റണ്ണൌട്ട്. ഗപ്റ്റിലിന്റെ ഡയറക്ട് ഹിറ്റിൽ തീർന്നു ഇന്ത്യൻ പ്രതീക്ഷകൾ. തുടക്കത്തിൽ വിക്കറ്റ് വീണതോടെ ഇന്ത്യ അമിത പ്രതിരോധത്തിലായി. 11 മുതൽ 35 വരെയുള്ള 25 ഓവറിൽ ധോണിയും പാണ്ഡ്യയും ഒക്കെ ക്രീസിലുണ്ടായിട്ടും നേടിയത് 95 റൺസ് മാത്രം. അപ്പോഴേക്കും ആവശ്യമായ റൺ നിരക്ക് 8 മുകളിലായി. ഓഫ് സ്റ്റമ്പിന് പുറത്തു പോകുന്ന പന്തുകളെ എങ്ങനെ നേരിടണം എന്നറിയാതെ രാഹുൽ. അനാവശ്യ ധൃതി കാണിച്ച് ഋഷഭ് പന്ത്. മോശം ഷോട്ട് സെലക്ഷൻ ഇന്ത്യക്ക് വിനയായി. മാഞ്ചസ്റ്ററിലെ കഴിഞ്ഞ ദിവസത്തെ മഴയും ഔട്ട്ഫീൽഡ് സ്ലോ ആയതും കൃത്യമായി മുതലെടുത്തു കിവീസ് ബൗളർമാർ. മധ്യ ഓവറുകളിൽ മിച്ചൽ സാറ്റ്നർ ആദ്യ 6 ഓവറുകളിൽ 2 വിക്കറ്റ് എടുത്ത് വിട്ടു നൽകിയത് 7 റൺസ് മാത്രം. വെൽക്കം ഡെസ്ക്, ന്യൂസ് 18. ന്യൂസിലൻഡിന്റെ ആദ്യ അരമണിക്കൂറിലെ ബോളിംഗ് ആണ് മത്സരത്തിൽ നിർണായകമായതെന്ന് ഇന്ത്യൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി. ടൂർണമെന്റിൽ ടീമിന്റെ പ്രകടനത്തിൽ അഭിമാനമുണ്ടെന്നും കോഹ്ലി മത്സരശേഷം പറഞ്ഞു. It was fine. I mean, we knew that we had a good day yesterday and we are very proud of that effort. And then a very professional effort again with the ball today, this morning. So we felt like we had the momentum and we had the right mindset to go in. But the credit has to go to New Zealand bowlers because with the new ball, I think they're outstanding with the areas that they hit and the kind of swing that they got on the surface, the help that they got from the surface. So I think it's the skill level that was on display for everyone and it made life very, very difficult for the bat. ക്രീസിൽ നിന്ന് നോക്കാം, കർണാടകത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ കർണാടകത്തിൽ കോൺഗ്രസിൽ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകുക തന്നെയാണ്. ഇന്ന് 2 പാർട്ടി MLA കൂടി രാജിക്കത്ത് സ്പീക്കർക്ക് കൈമാറിയിരിക്കുന്നു. അതോടെ രാജിവെച്ച MLA എണ്ണം 16. രാജിക്കത്ത് സ്വീകരിക്കാത്ത സ്പീക്കറുടെ നടപടിക്കെതിരെ 10 വിമത MLA നൽകിയ ഹർജി സുപ്രീംകോടതി നാളെ പരിഗണിക്കും. കർണാടകത്തിലെ കുമാരസ്വാമി സർക്കാരിനെ പിരിച്ചുവിടണമെന്ന് BJP നേതാക്കൾ ഗവർണറോട് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കും. രാജിവെച്ച വിമത MLA അനുനയിപ്പിക്കാനുള്ള നീക്കത്തിനിടെയാണ് തിരിച്ചടിയായി പുതിയ MLA രാജി. ഇന്നലത്തെ നിയമസഭാകക്ഷി യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന MLA കെ സുധാകർ, MTB നാഗരാജ് എന്നിവരാണ് ഇന്ന് രാജിക്കത്ത് നൽകിയത്. രാജിക്കത്ത് നൽകാനെത്തിയ MLA സ്പീക്കറുടെ മുറിയിൽ കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞത് നാടകീയ രംഗങ്ങൾക്ക് വഴിവെച്ചു. നിയമസഭാകക്ഷി യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന കൂടുതൽ MLA രാജിവെച്ചേക്കുമെന്നും അഭ്യൂഹമുണ്ട്. എന്നാൽ MLA രാജി അംഗീകരിച്ചിട്ടില്ലെന്ന നിലപാട് സ്പീക്കർ KR രമേശ് കുമാർ ആവർത്തിക്കുന്നു. ഭൂരിപക്ഷം നഷ്ടമായ സർക്കാരിനെ രക്ഷിക്കാൻ സ്പീക്കർ ബോധപൂർവം രാജി സ്വീകരിക്കുന്നില്ലെന്നാരോപിച്ച് വിമത MLA നൽകിയ ഹർജി നാളെ സുപ്രീംകോടതി പരിഗണിക്കും. സ്പീക്കറുടെ നടപടി ഭരണഘടനാപരമായ ഉത്തരവാദിത്വത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്. രാജി സ്വീകരിക്കാൻ സ്പീക്കറോട് നിർദ്ദേശിക്കണമെന്നും ഹർജിയിൽ പറയുന്നു. അതേസമയം കുമാരസ്വാമി സർക്കാർ ന്യൂനപക്ഷമായെന്നും വിശ്വാസ വോട്ട് തേടാൻ നിർദ്ദേശിക്കണമെന്നും ആവശ്യപ്പെട്ട് BJP നേതാക്കൾ ഗവർണറെ കണ്ടു. രാജി സ്വീകരിക്കാൻ സ്പീക്കർ തയ്യാറാകുന്നില്ലെന്നും ഇവർ ഗവർണറെ അറിയിച്ചു. Given the memorandum to governor, when Kumar Swami lost his majority, he has no moral right to continue as chief minister of Karnataka, and also speaker is delaying. So we requested governor to explain the things. അവസാനവട്ട അനുനയ നീക്കത്തിലാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ.
ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. അതിനിടയിൽ കർണാടകത്തിലെ വിമത എം എൽ എ മാർ താമസിക്കുന്ന മുംബൈയിലെ സ്വകാര്യ ഹോട്ടലിന് മുന്നിൽ നാടകീയ രംഗങ്ങളും ഉണ്ടായി. എം എൽ എ മാരെ കാണാനെത്തിയ കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. എം എൽ എ മാരെ കാണാതെ മുംബൈയിൽ നിന്നും മടങ്ങില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഡി കെ ശിവകുമാർ. വിമത എം എൽ എ മാരെ അനുനയിപ്പിക്കാനുള്ള അവസാനവട്ട ശ്രമവുമായി രാവിലെ 9 മണിയോടെയാണ് ഡി കെ ശിവകുമാർ മുംബൈ റിനൈസൻസ് ഹോട്ടലിലെത്തിയത്. ജെ ഡി എസ് നേതാവ് ശിവലിംഗഗൌഡയും ശിവകുമാറിനൊപ്പമെത്തി. കനത്ത സുരക്ഷയൊരുക്കിയിരുന്ന ഹോട്ടലിന് പുറത്ത് ശിവകുമാറിന് ഗോബാക്ക് വിളികളുമായി ബി ജെ പി പ്രവർത്തകർ നിലയുറപ്പിച്ചിരുന്നു. ശിവകുമാറിനോട് മടങ്ങിപ്പോകാൻ പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും എം എൽ എ മാരെ കാണാതെ മടങ്ങില്ലെന്ന് ശിവകുമാർ വ്യക്തമാക്കി. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ശിവകുമാറിന്റെ റൂം ബുക്കിംഗ് ഹോട്ടൽ അധികൃതർ റദ്ദാക്കി. ഹോട്ടലിൽ തന്നെ തുടരുമെന്ന് ശിവകുമാറും This BJP relationship with me within 2 days and 3 days. My relationship with them is 40 years. I know them. My heart robs with them. My heart has opened with them. BJP പ്രവർത്തകർക്ക് പുറമേ കോൺഗ്രസ് പ്രവർത്തകർ കൂടി എത്തിയതോടെ ഹോട്ടൽ പരിസരത്ത് പോലീസ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. നിരോധനാജ്ഞ ലംഘിച്ചിട്ടില്ലെന്നും ഹോട്ടലിൽ തന്നെ തുടരുമെന്നും ശിവകുമാർ നിലപാടെടുത്തതോടെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. It is a shame on Mumbai police not allowing to my civil rights, allow my civil rights, enter a hotel where I had a booking. It is a shame on this system. എന്നാൽ ശിവകുമാറിനെ കാണാൻ തയ്യാറല്ലെന്ന് വിമത എം എൽ എ മാർ നിലപാടെടുത്തതും കോൺഗ്രസിന് തിരിച്ചടിയായി. ചർച്ചയ്ക്കില്ലെന്ന് വിമതരും നിലപാടെടുത്തതോടെ കോൺഗ്രസിന്റെ അനുനയ നീക്കങ്ങളും പാളുകയാണ്. കൂടുതൽ എം എൽ എ മാർ മറുകണ്ഠം ചാടിയേക്കുമെന്ന ആശങ്കയുള്ളതിനാൽ ഗുലാം നബി ആസാദിന്റെയും കെ സി വേണുഗോപാലിന്റെയും നേതൃത്വത്തിൽ ബംഗളൂരുവിലും തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കർണാടക കോൺഗ്രസിലെ കിങ് മേക്കർ പദവിയിലേക്ക് ഉയർന്ന ഡി കെ ശിവകുമാറിന് വരെ ഇത്തവണ പാളുന്നു. കോൺഗ്രസ് ജനതാദൾ സഖ്യ സർക്കാരിനെ അധികാരത്തിലേറ്റാൻ നടത്തിയ ചരട് വലികളാണ് ശിവകുമാറിനെ ദേശീയ തലത്തിൽ തന്നെ ഏറെ ശ്രദ്ധേയനാക്കിയത്. പാർട്ടി കുതിരക്കച്ചവട ഭീഷണി നേരിട്ട പല നിർണായക ഘട്ടങ്ങളിലും രക്ഷകന്റെ വേഷം ഡി കെക്കായിരുന്നു. പണവും പവറും കന്നഡ രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാൻ അത്യാവശ്യം വേണ്ട ഘടകങ്ങൾ രണ്ടും ആവശ്യത്തിലേറെയുണ്ട് അണികൾ ഡി കെ എന്ന് വിളിക്കുന്ന ഡി കെ ശിവകുമാറിന്. ഗൗഡ കുടുംബത്തിനെതിരെ ശക്തമായ പോരാട്ടം നടത്തിയാണ് വൊക്കലിംഗ സമുദായക്കാരനായ ഡി കെ ശിവകുമാർ കന്നഡ രാഷ്ട്രീയത്തിൽ വളർന്നത്. 1989 സത്തനൂർ മണ്ഡലത്തിൽ നിന്നാണ് ആദ്യ തെരഞ്ഞെടുപ്പ് വിജയം. 1990 ബംഗാരപ്പ മന്ത്രിസഭയിൽ അംഗമായ ശിവകുമാറിന് പിന്നീട് വച്ചടി കയറ്റമായിരുന്നു. ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും വരുമാന കണക്കിൽ വർദ്ധിച്ചതും കോടികൾ. 2002 വിലാസ് റാവു ദേശ്മുഖിന്റെ നേതൃത്വത്തിലുള്ള മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് സർക്കാർ പ്രതിസന്ധി നേരിട്ടപ്പോഴായിരുന്നു പാർട്ടിയിൽ ശിവകുമാറിന്റെ ആദ്യ രക്ഷാദൗത്യം. മഹാരാഷ്ട്രയിലെ എം എൽ എമാരെ കർണാടകയിലെത്തിച്ചു കാത്തത് ഒരാഴ്ച. കോൺഗ്രസ് വിശ്വാസ വോട്ടെടുപ്പിൽ വിജയിച്ചതോടെ ഡി കെ ശിവകുമാർ എന്ന പേര് ദേശീയ തലത്തിൽ ശ്രദ്ധേയമായി. ഗാന്ധി കുടുംബവുമായുള്ള ബന്ധം ദൃഢമായതും അതോടെയാണ്. സോണിയാഗാന്ധിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായിരുന്ന അഹമ്മദ് പട്ടേലിനെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ ബി ജെ പി ശ്രമിച്ചപ്പോഴും രക്ഷകനായത് ശിവകുമാർ. ഗുജറാത്തിലെ കോൺഗ്രസ് എം എൽ എമാരെ ബംഗളൂരുവിൽ കൊണ്ടുവന്ന് കൂറുമാറ്റത്തിൽ നിന്ന് സംരക്ഷിച്ചു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഭൂരിപക്ഷമില്ലാഞ്ഞിട്ടും സർക്കാർ രൂപീകരിച്ച് ബി ജെ പി കുതിരക്കച്ചവടത്തിന് നീക്കം നടത്തിയപ്പോൾ കോൺഗ്രസ് രക്ഷാദൗത്യം ഏൽപ്പിച്ചതും ഡി കെ ആയിരുന്നു. 4 ദിവസം നീണ്ടുനിന്ന രാഷ്ട്രീയ പ്രതിസന്ധികൾക്കൊടുവിൽ ബി എസ് യെദ്യൂരപ്പ രാജിവെച്ചൊഴിഞ്ഞപ്പോൾ അസാധാരണ പോരാട്ടം ജയിച്ചതിന്റെ ആവേശത്തിലായിരുന്നു ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസ്. ഒപ്പമുള്ള എം എൽ എമാരെ സംരക്ഷിക്കുന്നതിനോടൊപ്പം മറുകണ്ഠം ചാടിയ 2 MLAമാരെ തിരിച്ചുപിടിക്കാനും ഡി കെക്ക് സാധിച്ചു. അതോടെ കർണാടക കോൺഗ്രസിൽ സിദ്ധരാമയ്യക്കൊപ്പമോ അതിനു മുകളിലോ ആയി ഡി കെയുടെ സ്ഥാനം. എച്ച് ഡി കുമാരസ്വാമിയുടെ നേതൃത്വത്തിലുള്ള സഖ്യ സർക്കാർ വെല്ലുവിളി നേരിട്ടപ്പോഴൊക്കെ രക്ഷകന്റെ സ്ഥാനം ശിവകുമാറിനായിരുന്നു. എന്നാൽ ആ ശിവകുമാറിനും അടിപതറുന്നതാണ് ഇപ്പോഴത്തെ കാഴ്ച.
വിമത കോൺഗ്രസ് എം എൽ എമാരെ കാണാൻ മുംബൈയിലെത്തിയ ശിവകുമാറിനെ നേരിടേണ്ടി വന്നത് തിരിച്ചടികളാണ്. ഏറെക്കാലമായി ആദായ നികുതി വകുപ്പിന്റെ വേട്ടയാടലടക്കം കേന്ദ്ര സർക്കാരിന്റെ പ്രതികാര നടപടികളും ശിവകുമാർ നേരിടുന്നുണ്ട്. ഇപ്പോഴത്തെ തിരിച്ചടി ഡി കെയുടെ രാഷ്ട്രീയ അസ്തമനമാകുമോ, അതോ പൂർവാധികം ശക്തനായി അണികളുടെ ഡി കെ തിരിച്ചുവരുമോ? കാത്തിരുന്നു കാണാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. അപ്പോൾ രാഷ്ട്രീയ നാടകങ്ങൾ തന്നെ കർണാടകത്തിൽ. ഇനി എന്താണ്? പ്രധാനമായും നാല് സാധ്യതകളാണ് മുന്നിലുള്ളത്. ഒന്ന്, വിമത എം എൽ എമാർ രാജി പിൻവലിക്കണം. അങ്ങനെയാണെങ്കിൽ യാതൊരു ഭീഷണിയും ഇല്ലാതെ കുമാരസ്വാമി സർക്കാരിന് ഈ ഭരണം തുടരാം. ഇനി രണ്ടാമത്തെ സാധ്യത, സ്പീക്കർ ഈ രാജികളെല്ലാം സ്വീകരിക്കുക എന്നതാണ്. അങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ ഭരണപക്ഷം ന്യൂനപക്ഷമാകും, അവിശ്വാസ പ്രമേയം വരും, വന്നാൽ സർക്കാർ വീഴുകയും ചെയ്യും. ഇനി മൂന്നാമത്തെ സാധ്യത, അത് സുപ്രീം കോടതിയുടെ ഇടപെടലാണ്. അത് തന്നെ രണ്ട് രീതിയിലാകാം. സ്പീക്കറോട് രാജി സ്വീകരിക്കാൻ നിർദ്ദേശിക്കലാകാം, അല്ലെങ്കിൽ സർക്കാരിനോട് ഭൂരിപക്ഷം തെളിയിക്കാൻ നിർദ്ദേശിക്കാം. ഈ രണ്ട് സാഹചര്യമായാലും സർക്കാർ വീഴാൻ തന്നെയാണ് സാധ്യത. ഇനി നാലാമത്തെ സാധ്യത, മറ്റൊന്നുമല്ല പുതിയ തെരഞ്ഞെടുപ്പ് എന്നത് തന്നെ. രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചോ, കുമാരസ്വാമിയോട് താൽക്കാലിക മുഖ്യമന്ത്രിയായി തുടരാൻ ആവശ്യപ്പെട്ടോ ഗവർണർക്ക് ആ തീരുമാനമെടുക്കാം. അങ്ങനെയാണെങ്കിൽ ആർക്കാകും മേൽക്കൈ? പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ തൂത്തുവാരിയ ബി ജെ പിക്ക് തന്നെ. ചുരുക്കത്തിൽ, കർണാടകത്തിൽ കോൺഗ്രസിന് മുന്നിൽ വിമതരെ പിന്തിരിപ്പിക്കുക എന്നതിനപ്പുറം ഭരണം തുടരാൻ കാര്യമായ സാധ്യതകളൊന്നും തന്നെ ഇല്ല. കർണാടകത്തിന് പിന്നാലെ ഇതാ ഗോവയിലും കടുത്ത പ്രതിസന്ധിയിലേക്ക് കടക്കുന്നു കോൺഗ്രസ് എന്നുള്ള ഏറ്റവും പുതിയ വാർത്ത. 10 കോൺഗ്രസ് എം എൽ എമാർ ബി ജെ പിയിൽ ചേർന്നതായുള്ള വാർത്ത വരുന്നു. അതിൽ തന്നെ പ്രതിപക്ഷ നേതാവ് ചന്ദ്രകാന്ത് കാവ്ലേക്കർ അടക്കമാണ് മറുകണ്ഠം ചാടിയിരിക്കുന്നത്. ഇക്കാര്യം അറിയിച്ച് സ്പീക്കർക്ക് കത്ത് നൽകി. ഇവർ കൂടി എത്തിയ ശേഷം ബി ജെ പി മന്ത്രിസഭ അഴിച്ചുമണിതേക്കും. ആകെ 15 എം എൽ എമാരാണ് ഗോവയിൽ കോൺഗ്രസിന് ഉണ്ടായിരുന്നത്. കർണാടകത്തിൽ നിന്ന് ഇനി നമ്മുടെ അടുക്കള കാര്യത്തിലേക്ക് കടക്കുന്നു. തമിഴ്നാട്ടിലെ വരൾച്ചയ്ക്കൊപ്പം പെട്രോൾ വിലയിലും വർധനമുണ്ടായതോടെ അവശ്യ സാധനങ്ങളുടെ വില സംസ്ഥാനത്ത് കുതിച്ചുയരുകയാണ്. തർക്കമില്ല, പച്ചക്കറിക്ക് 10 മുതൽ 40 രൂപ വരെ വില കൂടി. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ക്യാരറ്റിന് കൂടിയത് 20 രൂപയാണ്. തക്കാളിക്ക് 10 രൂപ കൂടിയപ്പോൾ ഇഞ്ചിയുടെ വില 150-190 വരെയായി കുതിച്ചുയർന്നിരിക്കുന്നു. തമിഴ്നാട്ടിലെ വരൾച്ചയുടെ പശ്ചാത്തലത്തിൽ കേരളത്തിലേക്ക് പച്ചക്കറിയുടെ വരവ് വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. ഇത് നേരത്തെ വിലക്കയറ്റത്തിനും കാരണമായിരുന്നു. ഏതായാലും ഡീസൽ വിലയും കൂടിയതോടെ ചരക്ക് കൂലി വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാക്കിയിരിക്കുകയാണ് ലോറി ഉടമകളും. ഈ പെട്രോൾ വില വർധനവും കച്ചവടത്തെ ബാധിച്ചു തുടങ്ങിയതായി കച്ചവടക്കാർ പറഞ്ഞു. വില വർധനവിൽ നട്ടം തിരിയുകയാണ് സാധാരണക്കാർ. പച്ചക്കറി കിട്ടുന്നില്ല, മത്സ്യം കിട്ടുന്നില്ല, എല്ലാത്തിലും വില ജാസ്തി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വളരെ കഷ്ടം, ഇപ്പോൾ കറണ്ട് വില കൂടി എല്ലാം കൂടി പറയേണ്ടി വരുന്നത് ഞങ്ങൾക്ക്. ഇലക്ട്രിസിറ്റി കൂട്ടി പാവപ്പെട്ടങ്ങനെ ജീവിക്കും സാറേ, ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്. ഇപ്പോൾ പെട്രോളിൻ്റെ വില കൂടിയേക്കുന്ന കാരണം ഇപ്പോൾ ശരിക്കും ഒരുമാതിരി ബാധിച്ച് തുടങ്ങിയിട്ടുണ്ട്. പൊതുവേ പച്ചക്കറി എല്ലാം വില കൂടുതലായിരുന്നു, പക്ഷേ ആളുകൾ നാട്ടുകാരും എല്ലാവരും പറയുന്നത് പച്ചക്കറി ഞങ്ങൾ വില കൂടുതൽ മേടിക്കുന്നു എന്നുള്ളതാണ്. തമിഴ്നാട്ടിൽ കൃഷി കുറവാണെന്ന് പറയുന്നത്, പിന്നെ ഈ വെള്ളം ഇല്ല കിട്ടാത്തതിൻ്റെ ബുദ്ധിമുട്ട്, ആ ഒരു വരൾച്ച വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ ഈ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ദിവസം പെട്രോൾ വില കൂടിയില്ല, വില വർധനവ്. അത് വരുമ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ഇതിൻ്റെ മാറ്റങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുകയുള്ളൂ. ഇറച്ചിക്ക് വില കൂടുതലാണ്, മീൻ കിട്ടാനില്ല, പച്ചക്കറിയും വില പൊള്ളി തുടങ്ങിയിരിക്കുന്നു. ഒന്ന് നോക്കാം തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് എങ്ങനെയാണ് പച്ചക്കറിയുടെ വില കൂടിയിരിക്കുന്നത് എന്ന്. ഇന്നത്തെ വില തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഇഞ്ചിക്ക് 180 രൂപയായിരുന്നു, ഇപ്പോൾ അത് 200 രൂപയായി, 20 രൂപയുടെ വ്യത്യാസം ഉണ്ടായിരിക്കുന്നു. ചെറിയ ഉള്ളി നോക്കുകയാണെങ്കിൽ 60 രൂപയായിരുന്നത് 70 രൂപയായിരിക്കുന്നു. വെളുത്തുള്ളി നോക്കണം അടുത്തത്. വെളുത്തുള്ളി 80 രൂപയായിരുന്നു വെളുത്തുള്ളിക്ക് ഉണ്ടായിരുന്നത്, അത് 100 രൂപയായി ഉയർന്നിരിക്കുന്നു. പച്ചമുളകിന് 35 നിന്ന് ഉണ്ടായിരിക്കുന്നത് 5 രൂപ വർധനവ്, 40 രൂപ വർദ്ധിച്ചിരിക്കുന്നു. ഇതാണ് തലസ്ഥാനത്തെ വില നിലവാരം. ഇനി മെട്രോ നഗരമായ കൊച്ചിയിലെ എറണാകുളത്തെ വില കൂടി നോക്കുകയാണെങ്കിൽ ഇന്നത്തെ വില, കഴിഞ്ഞ ആഴ്ച ക്യാരറ്റിന് 50 രൂപയായിരുന്നെങ്കിൽ ഇപ്പോൾ 70 രൂപയാണ്. 20 രൂപയായിരുന്ന പയർ 30 രൂപയായി മാറിയിരിക്കുന്നു. 30 രൂപയായിരുന്ന തക്കാളി 40 രൂപയായി മാറിയിരിക്കുന്നു.
മറ്റ് പച്ചക്കറികളുടെയും കാര്യത്തിൽ വ്യത്യാസമില്ല. 20 രൂപയായിരുന്ന വെണ്ടയ്ക്ക എത്ര രൂപയാണെന്ന് നോക്കിയാൽ 30 രൂപ, 10 രൂപയുടെ വർധനവ് വെണ്ടയ്ക്കയിൽ ഉണ്ടായിരിക്കുന്നു. സവാളയ്ക്ക് കഴിഞ്ഞ ആഴ്ച 30 രൂപയായിരുന്നു വർധനമുണ്ടായിരിക്കുന്നത്, ഒറ്റ ആഴ്ച കൊണ്ട് 20 രൂപയുടെ 50 രൂപയാണ് സവാളയുടെ വില. ബീൻസിനും അങ്ങനെ തന്നെ, 40 രൂപയായിരുന്നു ബീൻസിന് കഴിഞ്ഞ ആഴ്ചയിലെ വില, ഇപ്പോഴാ 60 രൂപയായിരിക്കുന്നു, 20 രൂപയുടെ വർധനവ്. ക്യാബേജിനും 50 നിന്ന് 60 വില വർധനവില്ലാത്ത പച്ചക്കറികളില്ല എന്ന രീതിയിൽ ആണ് കാര്യങ്ങൾ മാറുകയും ചെയ്തിരിക്കുന്നത്. സംസ്ഥാനത്ത് മൺസൂൺ മഴയുടെ കുറവ് തുടരുകയാണ്. കാലവർഷം തുടങ്ങി 1 മാസവും 10 ദിവസവും പിന്നിടുമ്പോൾ മഴയിൽ 43% കുറവാണ് രേഖപ്പെടുത്തിയത്. ഈ മാസം 15 വരെ ഈ കുറവ് ഇതേ രീതിയിൽ തുടർന്നാൽ വരൾച്ചയുടെ മുന്നൊരുക്കങ്ങൾ ആരംഭിക്കാനാണ് തീരുമാനം. 18 ദിവസത്തിന് ശേഷം ഇന്നലെ മഴ ശരാശരിക്ക് മുകളിൽ ലഭിച്ചു. 30 മില്ലിമീറ്റർ ആയിരുന്നു ഇന്നലെ സംസ്ഥാനത്ത് ലഭിച്ച മഴ. പക്ഷേ സാഹചര്യം തുടരാൻ സാധ്യത കുറവാണെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അനുമാനം. കേരള തീരത്ത് രൂപപ്പെട്ട ദുർബലമായ ന്യൂനമർദ്ദ പാത്തിയുടെ സ്വാധീനമായിരുന്നു കഴിഞ്ഞ ദിവസത്തെ മഴയ്ക്ക് കാരണം. എന്നാൽ മഴമേഘങ്ങൾ മാറി തുടങ്ങി. മൺസൂൺ 40 ദിവസം പിന്നിടുമ്പോൾ ആശങ്കപ്പെടുത്തുന്നതാണ് മഴയുടെ കുറവ്. 890 മില്ലിമീറ്റർ മഴ പ്രതീക്ഷിച്ചിരുന്ന സ്ഥാനത്ത് ലഭിച്ചത് 510 മില്ലിമീറ്റർ മാത്രം. കുറവ് 43%. കഴിഞ്ഞ മൺസൂണിൽ കൂടുതൽ മഴ ലഭിച്ച ഇടുക്കിയിലാണ് ഇത്തവണ ഏറ്റവും കുറവ് ശതമാനം മഴ ലഭിച്ചത്. 56% കുറവ് മഴയാണ് ഇടുക്കിയിൽ ലഭിച്ചത്. 51 വയനാട് 52% കുറവാണ് മഴ ലഭിച്ചത്. സ്ഥിതി തുടർന്നാൽ 15 ശേഷം വരൾച്ചയെ നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിക്കാനാണ് തീരുമാനം. 37 വർഷത്തിന് ശേഷമുള്ള ഏറ്റവും കുറവ് മഴയാണ് ഇപ്പോൾ ലഭിച്ചത്. സംസ്ഥാനം കടുത്ത വരൾച്ചയിലേക്കെന്ന സൂചനയാണ് മഴയുടെ കണക്ക് നൽകുന്നതും. ഉമേഷ് ബാലകൃഷ്ണൻ, News18, തിരുവനന്തപുരം. സംസ്ഥാനത്ത് വെള്ളക്കരം വർദ്ധിപ്പിക്കേണ്ട സാഹചര്യമാണ് ഉള്ളതെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചതേയുള്ളൂ, നിരക്ക് ജലനിരക്കും വർദ്ധിപ്പിക്കാതെ ജല അതോറിറ്റിക്ക് പിടിച്ചു നിൽക്കാനാകില്ല എന്നാണ് മന്ത്രി News18നോട് പ്രതികരിച്ചിരിക്കുന്നത്. വെള്ളക്കരം ചൂട്ടാനുള്ള ശുപാർശ സർക്കാരിന് സർക്കാരിന് മുന്നില്ല, വാട്ടർ അതോറിറ്റിന് മുന്നിലുണ്ട് എന്നാണ് തോന്നുന്നത്. സർക്കാരിന് മുന്നിൽ ഇപ്പായിട്ടില്ല, വന്നിട്ടില്ല. വാട്ടർ അതോറിറ്റി ഞങ്ങൾക്ക് തരുമ്പോഴേ അതിനെക്കുറിച്ച് ആലോചിക്കുള്ളൂ, അതിൻ്റെ വന്നിട്ടില്ല. പക്ഷേ ഒരു സാഹചര്യം അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ് കാര്യങ്ങളൊക്കെ. ഏകദേശം ഇപ്പോൾ 365 കോടി രൂപ ലോസിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ല 600 കോടി രൂപ ലോസിലാണ് പോയിക്കൊണ്ടിരുന്നത്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് യാഥാർത്ഥ്യമാകും. കേസ് സർവീസ് ചട്ടങ്ങളുടെ ഭേദഗതിക്ക് മന്ത്രിസഭ അംഗീകാരം നൽകി. കെ എസ് എല്ലിക്ക് അപേക്ഷ ക്ഷണിച്ചുകൊണ്ടുള്ള വിജ്ഞാപനവും ഉടൻ പുറത്തിറക്കും. സെക്രട്ടേറിയറ്റിനെ കെ എസ് എൽ ഉൾപ്പെടുത്താനുള്ള തീരുമാനത്തിനെതിരെ കോടതിയെ സമീപിക്കാനാണ് സെക്രട്ടേറിയറ്റിലെ പ്രതിപക്ഷ സംഘടനകളുടെ തീരുമാനം. അനിശ്ചിതത്വങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിലാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് നിലവിൽ വരുന്നത്. ആദ്യം ഒരു സ്ട്രീമിൽ മാത്രമായിരുന്നു സംവരണം. ഇതിനെതിരെ പിന്നാക്ക സംഘടനകൾ രംഗത്ത് വന്നു. റിക്രൂട്ട്മെന്റ് 3 സ്ട്രീമിലും സംവരണം ബാധകമാക്കുന്ന ചട്ടഭേദഗതിക്കാണ് മന്ത്രിസഭാ യോഗം ഇന്ന് അംഗീകാരം നൽകിയത്. ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റ് എന്നതിനു പകരം നേരിട്ടുള്ള നിയമനം എന്ന ഭേദഗതി വരുത്തിയാണ് 2-3 സ്ട്രീമുകളിൽ കൂടി സംവരണം ബാധകമാക്കിയത്. അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണിത്. നേരിട്ടുള്ള നിയമനത്തിനു പുറമെ ട്രാൻസ്ഫർ വഴിയുള്ള ഗസറ്റഡ് നോൺ ഗസറ്റഡ് നിയമനങ്ങൾക്കും സംവരണമുണ്ടാകും. സെക്രട്ടേറിയറ്റിനെ കെ എ എസിൽ നിന്ന് ഒഴിവാക്കണമെന്ന പ്രതിപക്ഷ സംഘടനകളുടെ ആവശ്യം സർക്കാർ അംഗീകരിച്ചില്ല. ഇട സർക്കാരിന്റെ നിർബന്ധവും വാശിയോടും കൂടി ഒരു പകപോക്കലിന്റെ ഭാഗമായിട്ടാണ് സെക്രട്ടേറിയറ്റ് സർവീസിനെ മനഃപൂർവ്വം ഉൾപ്പെടുത്തി, അതിനെതിരെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. മന്ത്രിസഭയുടെ അംഗീകാരമായതോടെ കെ എ എസ് വഴിയുള്ള നിയമന നടപടികളിലേക്ക് PSC ഉടൻ കടക്കും. News18, തിരുവനന്തപുരം. കുട്ടികളെ ക്രൂര ലൈംഗിക പീഡനത്തിന് ഇരയാക്കുന്നവർക്ക് എതിരെ കർശന നടപടികളുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ. കുറ്റക്കാർക്ക് വധശിക്ഷയടക്കം നൽകാനുള്ള പോക്സോ നിയമ ഭേദഗതി ബില്ലിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. പോക്സോ കേസുകൾക്ക് മാത്രമായി എറണാകുളത്ത് പ്രത്യേക കോടതി സ്ഥാപിക്കാൻ സംസ്ഥാന മന്ത്രിസഭയും തീരുമാനിച്ചു. 12 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളെ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയാൽ വധശിക്ഷ ഉറപ്പാക്കുന്ന ക്രിമിനൽ നിയമ ഭേദഗതിക്ക് പിന്നാലെയാണ് പോക്സോ നിയമ ഭേദഗതിക്കുള്ള നീക്കം. ഭേദഗതി ബിൽ ഈ വർഷം ആദ്യം പാർലമെന്റിൽ വച്ചെങ്കിലും ഇരുസഭകളിലും പാസാക്കാനായിരുന്നില്ല. തുടർന്നാണ് ഭേദഗതിക്ക് കേന്ദ്രമന്ത്രിസഭ വീണ്ടും അംഗീകാരം നൽകിയത്. The children should be protected is all
ക്രൂരമായ ലൈംഗിക പീഡനത്തിന് കുട്ടികളെ ഇരയാക്കിയാൽ വധശിക്ഷ വരെ വ്യവസ്ഥ ചെയ്യുന്നതാണ് 2012 പോക്സോ നിയമത്തിലെ വകുപ്പുകൾ ഭേദഗതി ചെയ്ത് കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ച ബിൽ. പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ കുട്ടികളെ ദുരുപയോഗം ചെയ്യുന്നത് തടയും. വേഗം പ്രായപൂർത്തിയാകാൻ കുട്ടികളിൽ ഹോർമോൺ കുത്തിവെച്ച് ലൈംഗികമായി ഉപയോഗിക്കുന്നതും കുറ്റകരമാണ്. കുട്ടികളുടെ അശ്ലീല വീഡിയോകൾ നശിപ്പിക്കാത്തവർക്കും ഇത് റിപ്പോർട്ട് ചെയ്യാത്തവർക്കും വൻതുക പിഴയും ശിക്ഷയും നൽകും. പോക്സോ കേസുകൾക്ക് മാത്രമായി എറണാകുളത്ത് പ്രത്യേക കോടതി സ്ഥാപിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ന്യൂസ് 18 ഡൽഹി. കേന്ദ്ര വിദ്യാഭ്യാസ നിയമം അനുസരിച്ച് കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസ ഘടനയിൽ മാറ്റം വരുത്താൻ ഹൈക്കോടതി ഫുൾ ബെഞ്ച് ഉത്തരവ്. 1 മുതൽ 5 വരെ LP ക്ലാസുകളായി 6 മുതൽ 8 വരെ UP ക്ലാസുകളുമായി മാറ്റണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. 2009 കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ നിയമത്തിനനുസരിച്ച് നടപ്പിലാക്കിയ ഘടനാ മാറ്റം കേരളത്തിലെ സ്കൂളുകളിലും നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് 40 സ്കൂൾ മാനേജ്മെന്റുകൾ നൽകിയ ഹർജികളിലാണ് ഹൈക്കോടതി ഉത്തരവ്. കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ നിയമമനുസരിച്ച് LP 1 മുതൽ 5 വരെയും UP ക്ലാസുകൾ 6 മുതൽ 8 വരെയുമാണ്. കേരള വിദ്യാഭ്യാസ നിയമത്തിലാകട്ടെ LP 1 മുതൽ 4 വരെയും UP 5 മുതൽ 7 വരെയും. കേന്ദ്ര വിദ്യാഭ്യാസ നിയമം സംസ്ഥാനത്ത് നടപ്പിലാക്കാത്തത് നിയമവിരുദ്ധമാണെന്ന ഹർജിക്കാരുടെ ആരോപണം കോടതി ശരിവച്ചു. സൗജന്യ നിർബന്ധിത പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പാക്കുന്ന കേന്ദ്ര വിദ്യാഭ്യാസ നിയമത്തിന് 1959 കേരള വിദ്യാഭ്യാസ ചട്ടം വിരുദ്ധമായതിനാൽ അതനുസരിച്ചുള്ള ഘടന നിലനിൽക്കില്ലെന്നും ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നു. എയ്ഡഡ് സർക്കാർ സ്കൂളുകളിൽ 1 മുതൽ 8 വരെ ക്ലാസുകൾ വേണമെന്ന് കേന്ദ്ര നിയമത്തിൽ പറയുന്നുണ്ട്. ഇതിനെ ദുർബലപ്പെടുത്തുന്നത് നിയമത്തിന്റെയും ചട്ടത്തിന്റെയും ലംഘനമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. കേരളത്തിലെ സാഹചര്യം വ്യത്യസ്തമാണെന്നായിരുന്നു സർക്കാരിന്റെ വാദം. 1 മുതൽ 8 വരെ ക്ലാസുകളിലെ കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസത്തിന് തടസ്സമില്ല. ഓരോ പ്രൈമറി സ്കൂളുകൾക്കും സമീപം ഹൈസ്കൂൾ ഉണ്ടാകുമെന്നതിനാൽ തുടർ പഠനത്തിന് അസൗകര്യമില്ല. ഡിവിഷനുകൾ വേർപെടുത്തുന്നത് കുട്ടികളെ ദോഷകരമായി ബാധിക്കുമെന്നും സർക്കാർ വാദിച്ചു. എന്നാൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ കുട്ടികൾക്ക് ഒന്നിലേറെ സ്കൂളുകളിൽ അലയേണ്ട സാഹചര്യം ഉണ്ടാകരുതെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുകയായിരുന്നു. 2 ഡിവിഷൻ ബെഞ്ചുകൾ നേരത്തെ വിധി പറഞ്ഞ കേസിൽ ഒരു ബെഞ്ച് ഹർജിക്കാർക്ക് അനുകൂലമായും മറ്റൊരു ബെഞ്ച് പ്രതികൂലമായും നിലപാടെടുത്തിരുന്നു. തുടർന്നാണ് കേസ് ഫുൾ ബെഞ്ച് പരിഗണിച്ചത്. ന്യൂസ് 18 കൊച്ചി. പൊള്ളുന്ന ഇന്ധന വിലയ്ക്ക് എന്താണ് ബദൽ? കേരളത്തിലെ നിരത്തുകളിൽ ദാ ഇനി മുതൽ ഇലക്ട്രിക് ഓട്ടോറിക്ഷയും ഓടിത്തുടങ്ങുകയാണ്. കേരള ഓട്ടോമൊബൈൽ ലിമിറ്റഡിന്റെ ഇലക്ട്രിക് ഓട്ടോറിക്ഷയ്ക്ക് നീംജി എന്നാണ് പേര്. കാഴ്ചയിൽ നിലവിലുള്ള ഓട്ടോറിക്ഷയിൽ നിന്ന് വ്യത്യാസമൊന്നുമില്ല. ഗിയർ ഇല്ലാത്തവയാണ് ഈ ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ. വലിയ കയറ്റങ്ങൾ കയറാൻ പവർ ഗിയർ പ്രത്യേകം ഘടിപ്പിച്ചിട്ടുണ്ട്. 3 മണിക്കൂർ 20 മിനിറ്റിൽ ഫുൾ ചാർജ് ആകും ഈ ഓട്ടോകൾ. ഫുൾ ചാർജിൽ 100 കിലോമീറ്റർ മുതൽ 120 കിലോമീറ്റർ വരെ ഓടുമെന്നാണ് നിർമ്മാതാക്കളുടെ അവകാശവാദം. സാധാരണ ഓട്ടോറിക്ഷകൾക്ക് 1 കിലോമീറ്റർ ഓടാൻ ശരാശരി 2 രൂപയാകുമെങ്കിൽ ഇലക്ട്രിക് ഓട്ടോകൾക്ക് 1 കിലോമീറ്ററിന് ചിലവ് 50 പൈസ മാത്രമാണ്. ഡ്രൈവർ ഉൾപ്പെടെ 4 പേർക്ക് സുഖമായി ഓട്ടോയിൽ സഞ്ചരിക്കാം. നിലവിൽ  2.5 ലക്ഷം രൂപ വിലയിട്ടിരിക്കുന്ന ഓട്ടോകൾ സബ്സിഡിയോടെ 2 ലക്ഷം രൂപയ്ക്കാകും വിപണിയിലെത്തുക. കേരള ഓട്ടോമൊബൈൽ ലിമിറ്റഡ് പ്രതിവർഷം 8000 ഓട്ടോകളാണ് പുറത്തിറക്കുന്നത്. ഏതായാലും ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾക്ക് പിന്നാലെ ഇലക്ട്രിക് ബസ് അടക്കം നിർമ്മിക്കാനും KL ആലോചിക്കുന്നുണ്ട്. വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള ഉൽപ്പാദനം ഇന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഇപ്പൊ നാം ഈ ഓട്ടോവിന്റെ കാര്യമാണ് പറയുന്നതെങ്കിൽ ഈ വാഹനങ്ങളുടെ നാടായി മാറാൻ പോവുകയാണ്. ഇത്തരത്തിലുള്ള ഒരു വിപ്ലവകരമായ മുന്നേറ്റത്തിനാണ് KL നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നിരത്തുകളിൽ മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം കൂടി വന്നു കഴിഞ്ഞിരിക്കുന്നു. സംസ്ഥാനത്ത് പിൻസീറ്റ് യാത്രക്കാർക്കും സീറ്റ് ബെൽറ്റും ഹെൽമറ്റും നിർബന്ധമാക്കാനുള്ള തീരുമാനത്തിൽ ഉറച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. അപകടത്തിൽപ്പെടുന്നവർക്ക് ഇൻഷുറൻസ് ലഭിക്കണമെങ്കിൽ ഈ നിയമം നടപ്പാക്കിയേ മതിയാകൂ എന്നാണ് സർക്കാരിന്റെ നിലപാട്. നിയമം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി പരിശോധനകൾ കൂടുതൽ കർശനമാക്കും. ഗതാഗത സെക്രട്ടറി KR ജ്യോതിലാലാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം സംസ്ഥാന പോലീസ് മേധാവിക്കും ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കും നൽകിയത്. ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സമാന്തരമായി നടത്താനും മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. മറ്റ് പല സംസ്ഥാനങ്ങളിലും പിൻസീറ്റ് യാത്രികർക്ക് സീറ്റ് ബെൽറ്റും ഹെൽമറ്റും നിർബന്ധമാണ്. സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്. കേരളത്തിലും നേരത്തെ പലതവണ ഇതിന് നീക്കമുണ്ടായെങ്കിലും പ്രതിഷേധത്തെ തുടർന്ന് സർക്കാർ പിന്തിരുകയായിരുന്നു. ഇനി പക്ഷേ പിന്മാറ്റമില്ല എന്ന് മന്ത്രി AK ശശീന്ദ്രൻ വ്യക്തമാക്കിയിരിക്കുന്നു. ബോധവൽക്കരണം മാത്രമല്ല അതിനോടൊപ്പം പരിശോധനയും ശക്തമാക്കുമെന്നും ഗതാഗത മന്ത്രി അറിയിച്ചിരിക്കുന്നു. Honorable Supreme Court have very clear that these are violations of road rule.
ഇൻഷുറൻസ് കമ്പനി വിൽ ബി ഏബിൾ ടു പേ എനി കോമ്പൻസേഷൻ ടു ദോസ് ഹു വയലേറ്റ് ദ എബവ് റൂൾസ് എന്ന് പറഞ്ഞാൽ ഹെൽമെറ്റ് ധരിക്കുക എന്നുള്ള റൂൾസ് പിന്നെ തെറ്റിച്ചാൽ ഇൻഷുറൻസ് കമ്പനികൾ ക്ലെയിം കൊടുക്കേണ്ടതില്ല. നമ്മുടെ നാട്ടിലെ ഇൻഷുറൻസ് കമ്പനികൾക്ക് കോടിക്കണക്കിന് രൂപ ലാഭം ഉണ്ടാക്കാൻ പോവുക. ഇതുവരെ വന്നിരിക്കുന്ന ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു ആവശ്യമായിട്ടാണ് ഇതേവരെ സമൂഹം കരുതുന്നത്. ഇത് ഗവൺമെൻറ്റിൻ്റെ ആവശ്യമല്ല, അവനവൻ്റെ ആവശ്യമാണ് എന്ന നിലയിലേക്ക് അതിൻ്റെ ഫോക്കസിങ് സുപ്രീം കോടതി വിധിയോടുകൂടി മാറിയിട്ടുണ്ട്. അത് ഒരു കണക്കിന് നല്ലതാണ്, പക്ഷേ പൗരന്മാർ അതറിയേണ്ടതുണ്ട്. കർശനാക്കുന്നില്ല എന്ന് വിചാരിച്ചോളൂ, അവർക്ക് ക്ലെയിം കിട്ടില്ല. നെടുങ്കണ്ടം കസ്റ്റഡി മരണത്തിൽ ജുഡീഷ്യൽ കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങൾ മന്ത്രിസഭ തീരുമാനിച്ചു. റിട്ടയർഡ് ജസ്റ്റിസ് നാരായണക്കുറുപ്പിനെ നെടുങ്കണ്ടം കസ്റ്റഡി മരണം അന്വേഷിക്കാൻ സർക്കാർ ചുമതലപ്പെടുത്തിയിരുന്നു. ഈ അന്വേഷണ പരിധിയിൽ വരേണ്ട വിഷയങ്ങൾക്കാണ് ഇന്നത്തെ മന്ത്രിസഭായോഗം രൂപം നൽകിയിരിക്കുന്നത്. രാജ്കുമാറിന്റെ കസ്റ്റഡി മരണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളും വസ്തുതകളും കമ്മീഷൻ പരിശോധിക്കണം. ഈ സംഭവത്തിൽ മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ, ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എന്തെല്ലാം നടപടികൾ സ്വീകരിക്കണം എന്ന കാര്യങ്ങളും അന്വേഷിക്കുകയും നിർദ്ദേശിക്കുകയും വേണം. അന്വേഷണഘട്ടത്തിൽ സാന്ദർഭികമായി ഉയർന്നു വരുന്ന മറ്റ് വിഷയങ്ങളുടെ പരിശോധന നടത്താനും കമ്മീഷനെ ചുമതലപ്പെടുത്തി. അതേസമയം രാജ്കുമാർ കസ്റ്റഡിയിലുള്ളപ്പോൾ എസ് പി സ്വകാര്യ വാഹനത്തിൽ നെടുങ്കണ്ടം സ്റ്റേഷനിൽ വന്നു പോയിട്ടുണ്ട് എന്ന ആരോപണവും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട്. കേസിൽ കൂടുതൽ പേരെ പ്രതി ചേർക്കാനും അന്വേഷണ സംഘം ആലോചിക്കുന്നുണ്ട്. പ്രതികളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനും അന്വേഷണ സംഘം തീരുമാനിച്ചു. അതേസമയം നെടുങ്കണ്ടം ഉരുട്ടിക്കൊലയിലെ കോൺഗ്രസ് വിമർശനത്തെ അധിക്ഷേപിച്ച മന്ത്രി എം എം മണി മനുഷ്യാവകാശത്തെക്കുറിച്ചുള്ള ജൽപ്പന്നം കേൾക്കുമ്പോൾ പുച്ഛമാണെന്ന് മണി പറഞ്ഞു. നാണം കെട്ടവന്റെ ആസനത്തിൽ ആല് കിളിർത്തതിന് തുല്യമാണ് അത്. കമ്മ്യൂണിസ്റ്റുകാരെ കൊന്നൊടുക്കിയവരാണ് കോൺഗ്രസുകാർ. പ്രസംഗത്തിന്റെ പേരിൽ തന്നെ നാട് കടത്തിയ വിഡ്ഢിയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അത്തരക്കാരോട് അറപ്പാണ്. തെറ്റ് ചെയ്യുന്ന പോലീസുകാർ പെൻഷൻ വാങ്ങില്ലെന്നും മണി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഇവരങ്ങോട്ട് ജൽക്കടം നടത്തിയ അന്നേരം തന്നെ നമുക്ക് ഒലിച്ചു പോകുന്നുണ്ടോ നമ്മുടെ കാഴ്ചപ്പാടും ധാരണയും? അതൊന്നുമില്ല. പിന്നെ അവരിപ്പം മർദ്ദനത്തെപ്പറ്റി ഇപ്പോ മനുഷ്യാവകാശത്തെപ്പറ്റിയൊക്കെ അങ്ങ് സിദ്ധാന്തിക്കുന്ന കാണുമ്പം നമുക്ക് ഉളുപ്പും ഹോ എന്തൊക്കെയാ തോന്നുന്നെന്ന് എനിക്ക് തന്നെ പറയാൻ വയ്യ. ഞങ്ങൾക്ക് കോൺഗ്രസ്സുകാരന്മാർ പണ്ട് ചെയ്തതുപോലുള്ള പണി മാമാപ്പണിയാണോ ഞങ്ങൾ ചെയ്യുന്നത്? ഈ പണിയെല്ലാം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരാണ് ആദ്യം കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടിയത്. അതിനുശേഷം പുതിയ സായിപ്പന്മാർ വന്നപ്പം, കോൺഗ്രസ് സായിപ്പന്മാർ, ഇന്ത്യക്കാരായ സായിപ്പന്മാർ വന്നപ്പം ഈ രാജ്യത്ത് 10,000 ആളുകളെ കശാപ്പ് ചെയ്തവന്മാരാണ്, അതിന്റെ പിന്മുറക്കാരാണ് ഇപ്പം നിയമസഭയിലും വെളിയിലും അവിടെ ഇവിടെയെല്ലാം നിന്ന് ജൽപ്പനം നടത്തുന്നത്. അതുകൊണ്ട് അവരുടെ പുച്ഛമാണ് പുച്ഛം. അവരുടെ ഉപദേശമൊക്കെ തള്ളിക്കളയും. ഞങ്ങളെ ആരും ഇതൊന്നും പഠിപ്പിക്കാൻ വരികയും വേണ്ട. കോൺഗ്രസ്സുകാരാ ഞങ്ങളെ പഠിപ്പിക്കാൻ വരിക, അറപ്പാകും. കാരുണ്യയിൽ വീണ്ടും കരുണ വഴിതെറ്റുകയാണ്. കാരുണ്യ പദ്ധതിക്കായി തുക അനുവദിക്കുന്നതിലും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അലംഭാവം. തുക കൃത്യസമയത്ത് അനുവദിച്ചില്ല എന്ന് തെളിയിക്കുന്ന രേഖകൾ പുറത്ത്. കണക്ക് പ്രകാരം കാരുണ്യ ലോട്ടറി വിറ്റതിലൂടെ ലഭിച്ച വരുമാനത്തിൽ 350 കോടിയിലധികം രൂപ ചെലവഴിച്ചിട്ടില്ല. പദ്ധതി അവസാനിപ്പിക്കുമ്പോഴും 50 കോടിയോളം രൂപയുടെ അപേക്ഷകളും തീർപ്പാക്കാതെ കെട്ടിക്കിടക്കും. കഴിഞ്ഞ ഏപ്രിലാണ് കാരുണ്യ പദ്ധതിയുടെ നടത്തിപ്പിന് 1 ഗഡുവായി 100 കോടി രൂപ അനുവദിക്കണമെന്ന് കാരുണ്യ ബെനവലന്റ് ഫണ്ട് അഡ്മിനിസ്ട്രേറ്റർ സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. പക്ഷെ അനുവദിച്ചത് 50 കോടി രൂപ മാത്രം. കാരുണ്യ, കാരുണ്യ പ്ലസ് എന്നീ ലോട്ടറികളുടെ വിൽപ്പന നടത്തിയാണ് കാരുണ്യ ബലവൻ ഫണ്ട് നടത്തിപ്പിനുള്ള തുക കണ്ടെത്തിയിരുന്നത്. എൽ ഡി എഫ് സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ജനുവരി വരെ കാരുണ്യ ലോട്ടറികൾ വിറ്റതിലൂടെ ലഭിച്ച ലാഭം 1,120 കോടി രൂപ. രോഗികൾക്കായി ചെലവഴിച്ചതാകട്ടെ 766.54 കോടി രൂപ. ജനുവരി വരെ മാത്രം 350 കോടിയിലധികം രൂപ ചെലവഴിച്ചിട്ടില്ല. ജൂൺ 30 പദ്ധതി അവസാനിപ്പിച്ച സമയത്ത് പോലും നിരവധി അപേക്ഷകൾക്ക് പണം അനുവദിക്കാതെ ബാക്കിയുണ്ടായിരുന്നു. 46,00,000 കോടി രൂപയുടെ അപേക്ഷകൾ ഇപ്പം തന്നെ കെട്ടിക്കിടക്കുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് സമയത്ത് പണം കിട്ടാതെ വരുന്നു. ശ്രീജിത്ത് ചിത്ര ഉൾപ്പെടെയുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് ക്യാൻസർ ചികിത്സയ്ക്ക് വളരെ പ്രാധാന്യമുള്ള ആശുപത്രികളിലൊന്നും തന്നെ ഇതിന്റെ പ്രയോജനം ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടുകയില്ല. ബദൽ ക്രമീകരണങ്ങൾ ഒരുക്കുമെന്ന് സർക്കാർ പറയുമ്പോഴും പദ്ധതി നടത്തിപ്പ് സമയത്തും പണം അനുവദിക്കുന്നതിൽ വീഴ്ച വരുത്തിയതിന്റെ തെളിവുകളാണ് ഈ കണക്കുകൾ. ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18, തിരുവനന്തപുരം.
കാരുണ്യ പദ്ധതി നിർത്തരുതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വീണ്ടും ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇൻഷുറൻസ് വേറെ പദ്ധതിയായി നടപ്പാക്കണം. കാരുണ്യ ലോട്ടറിയിലൂടെ കിട്ടുന്ന പണം സർക്കാർ എടുക്കുകയാണ്. സർക്കാർ ജീവനക്കാർക്കായി നടപ്പാക്കുന്ന പദ്ധതിയും അവതാളത്തിലായെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയങ്ങൾക്കെതിരെ 18 UDF MLA സെക്രട്ടേറിയറ്റ് ധർണ നടത്തുകയാണ്. 15 പഞ്ചായത്ത് തലത്തിൽ ധർണ നടത്താനും തീരുമാനിച്ചതായും രമേശ് ചെന്നിത്തല പറഞ്ഞു. നീട്ടാൻ തീരുമാനിക്കുകയല്ല, പൂർണ്ണമായും കാരുണ്യ ബെനിവളൻ ഫണ്ട് അതേപടി നിലനിർത്തണം. അപ്പം ജീവനക്കാർക്ക് വേണ്ടി നടപ്പാക്കിയിട്ടുള്ള നെടിസാപ്പ് പദ്ധതിയും ഏതാണ്ട് പൂർണ്ണമായി അവതാളത്തിലായിരിക്കും. ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കിക്കോട്ടെ, അതിന് നമ്മളാരും എതിരല്ല. കേന്ദ്രത്തിൻ്റെ ആയുഷ്മാൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷേ ഈ പദ്ധതി, ഇൻഷുറൻസ് പദ്ധതി നിലനിൽക്കുമ്പോൾ തന്നെ കാരുണ്യ ബെനിവളൻ ഫണ്ടതിയുമായിട്ട് തന്നെ ഗവൺമെൻറ് മുന്നോട്ട് പോകണം. നടിയെ ആക്രമിച്ച സംഭവത്തിൽ നടൻ ദിലീപിന്റെ അറസ്റ്റിന് ഇന്ന് 2 വർഷം. മലയാള സിനിമയെ വിവാദത്തിലും വാർത്തകളിലും നിറച്ചു നിർത്തുക മാത്രമല്ല, സിനിമാ മേഖലയെ തന്നെ രണ്ടായി വേർതിരിക്കാൻ ഇടവെച്ച സംഭവത്തിന്റെ വഴിത്തിരിവ് കൂടിയായിരുന്നു ദിലീപിന്റെ അറസ്റ്റ്. 85 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം മോചിതനായ ദിലീപ് മാത്രമല്ല, സിനിമാ മേഖലയിലെ മറ്റ് പ്രമുഖർ, കേസ് അന്വേഷിച്ച പോലീസ് പ്രമുഖർ, കേസിന്റെ അന്വേഷണം എന്താണ് ഈ 2 വർഷം കൊണ്ട് സംഭവിച്ചത്? നടി ആക്രമിക്കപ്പെട്ട സംഭവം നടന്ന് 4.5 മാസത്തിനു ശേഷമാണ് 2017 ജൂലൈ 10 ദിലീപിന്റെ അറസ്റ്റ്. ജൂലൈ മാസത്തിലെ റിലീസുകൾ രാശിയാകുമെന്ന് കരുതപ്പെട്ടിരുന്ന ജനപ്രിയ നായകന്റെ കരിയറിൽ ആ ജൂലൈ 10 വലിയ തിരശീല വീഴ്ത്തി. ഒപ്പം മലയാള സിനിമയ്ക്കകത്ത് പുകഞ്ഞു നിന്ന അഗ്നിപർവ്വതങ്ങൾ ഒറ്റയ്ക്കും കൂട്ടത്തോടെയും ആഞ്ഞടിച്ചു. 2 ആണ്ടിനിപ്പുറം ദിലീപ് എന്ന നടൻ വീണ്ടും മലയാള സിനിമയുടെ ഭാഗമാണ്. പഴയ താരസിംഹാസനം കൈവിട്ടുപോയി. 4 ചിത്രങ്ങൾ റിലീസിനെത്തിക്കഴിഞ്ഞു. കൂടുതൽ സിനിമകൾ തിയേറ്ററിലേക്ക് എത്തുന്നു. ആക്രമിക്കപ്പെട്ട നടി 2 വർഷത്തിനിപ്പുറം വിവാഹിതയായി. 1 സിനിമയിൽ മാത്രമാണ് പിന്നീട് അഭിനയിച്ചത്. അതും ബോക്സ് ഓഫീസിൽ തകർക്കാനുള്ള നീക്കം മറുഭാഗത്തു നിന്ന് നടന്നതായി വ്യാപകമായി ആരോപണവും ഉയർന്നിരുന്നു. കേസിൽ ഉയർന്നുകേട്ട മാഡം കാവ്യമാധവനാണോ എന്ന രീതിയിൽ സംശയങ്ങൾ പരക്കുകയും കാവ്യമാധവനെയും പോലീസ് ചോദ്യം ചെയ്യുകയും ചെയ്തെങ്കിലും അറസ്റ്റ് ചെയ്യാനുള്ള തെളിവുകളൊന്നും പുറത്തുവന്നില്ല. കേസിലെ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് ആദ്യമായി പരസ്യപ്രതികരണം നടത്തുകയും പിന്നീട് WCC എന്ന വനിതാ സംഘടനയുടെ രൂപീകരണത്തിൽ പോലും നിർണായക പങ്ക് വഹിക്കുകയും ചെയ്തയാളാണ് മഞ്ജു വാര്യർ. എന്നാൽ 2 വർഷത്തിനിപ്പുറം WCC നിന്നും അകലം സൂക്ഷിക്കുകയാണ് മഞ്ജു. കോടതിയിൽ എന്ത് നിലപാടെടുക്കും എന്നതും നിർണായകം. കേസന്വേഷണത്തിന് നേതൃത്വം നൽകിയ ADGP B സന്ധ്യയെ പിന്നീട് ചുമതലയിൽ നിന്ന് നീക്കുകയും കേരള പോലീസ് അക്കാദമിയുടെ ഡയറക്ടറായി ചുമതല നൽകുകയും ചെയ്തു. സമാനമായി കേസ് അന്വേഷിക്കുകയും ദിലീപിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്ത ആലുവ റൂറൽ SP AV ജോർജും വരാപ്പുഴ കസ്റ്റഡി മരണക്കേസുണ്ടാക്കിയ വിവാദത്തിൽ കുടുങ്ങി സ്ഥലം മാറ്റം ചെയ്യപ്പെട്ടു. ഇരയ്ക്കൊപ്പവും വേട്ടക്കാരനൊപ്പവുമെന്ന് പരിഹസിക്കപ്പെട്ട് പഴികേട്ട താരസംഘടനയായ അമ്മയും പുതിയ ഭാരവാഹിത്വത്തിലേക്ക് വന്നു. ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള തീരുമാനത്തിൽ വിശദീകരണം നൽകേണ്ട ബാധ്യത പ്രസിഡന്റ് മോഹൻലാലിന് വരെ ഒരു ഘട്ടത്തിൽ വരികയും ചെയ്തു. അതും വലിയ വിവാദത്തിലേക്കാണ് കൊണ്ടെത്തിച്ചത്. മന്ത്രിസഭാ യോഗത്തിന്റെ ഏറ്റവും പുതിയ തീരുമാന പ്രകാരം പോക്സോ കേസുകൾക്ക് മാത്രമായി എറണാകുളത്ത് സ്ഥാപിക്കുന്ന പ്രത്യേക കോടതിയിൽ തന്നെ ഈ കേസും പ്രത്യേകമായി വിചാരണ ചെയ്യാനാണ് തീരുമാനം. ആക്രമിക്കുന്ന ദൃശ്യങ്ങളുടെ പെൻഡ്രൈവിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട് ദിലീപ് സുപ്രീംകോടതിയിൽ നൽകിയ ഹർജി പരിഗണിക്കുന്നത് ഈ മാസം 23-ന്. അതിൽ തീരുമാനമുണ്ടാകുന്നതുവരെ കുറ്റം ചുമത്തരുതെന്ന ദിലീപിന്റെ ഹർജി സംസ്ഥാന സർക്കാരും എതിർത്തിട്ടില്ല. അതുകൊണ്ടുതന്നെ വിചാരണ വിധിക്ക് ശേഷമാകും. കേസിന്റെ വിചാരണ തുടങ്ങാനിരിക്കുന്നത് 2 വർഷം കൊണ്ടുണ്ടായ മാറ്റങ്ങളുടെ മുന്നിൽ കൂടിയാണ്. നിലപാട്, നിലപാടില്ലായ്മ, സത്യവും നിയമവും ഉറ്റുനോക്കുന്നുണ്ട് ഓരോ മലയാളിയും ഈ കേസിന്റെ ക്ലൈമാക്സിലേക്ക്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. നടിയെ ആക്രമിച്ച കേസ് വിചാരണ ചെയ്യാൻ പോക്സോ കോടതിയെ നിയോഗിച്ച സർക്കാർ നടപടി വിവാദത്തിലേക്ക്. ഇതേ കേസിന്റെ വിചാരണയ്ക്ക് വനിതാ ജഡ്ജി അടങ്ങുന്ന കോടതിയെ ഹൈക്കോടതി നിയോഗിച്ചതാണ്. ഇക്കാര്യം അറിയാതെയാണ് മന്ത്രിസഭ തീരുമാനമെടുത്തതെന്നാണ് ആക്ഷേപം. പോക്സോ കേസുകൾക്ക് മാത്രമായി എറണാകുളത്ത് പ്രത്യേക കോടതി സ്ഥാപിക്കാനാണ് മന്ത്രിസഭാ തീരുമാനം. നടി ആക്രമിക്കപ്പെട്ട കേസ് ഇതേ കോടതിയിൽ പ്രത്യേകമായി വിചാരണ ചെയ്യാനും അനുമതി നൽകി. എന്നാൽ ആക്രമിക്കപ്പെട്ട നടിയുടെ ആവശ്യപ്രകാരം ഹൈക്കോടതി പ്രത്യേക കോടതിയെ ഈ കേസിന്റെ വിചാരണയ്ക്കായി നിയോഗിച്ചിരുന്നു. മാസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് ഹൈക്കോടതി വനിതാ ജഡ്ജി അധ്യക്ഷയായ CBI പ്രത്യേക കോടതിയെ നിയോഗിച്ചത്.
ഇവിടെ വിചാരണാ നടപടികളും ആരംഭിച്ചിരുന്നു. ഈ സമയത്താണ് സർക്കാർ പുതിയ കോടതിയെ ഇതേ ആവശ്യത്തിന് നിയോഗിച്ചത്. കേസ് നടപടികൾ വേഗത്തിലാക്കാനായി ഹൈക്കോടതി രജിസ്ട്രാറിന്റെ മുൻ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ തീരുമാനം വന്നതെന്ന് അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് വിശദീകരിക്കുന്നു. അതിനുശേഷം ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നതിനാൽ അതുമാത്രമേ നിലനിൽക്കൂ എന്നാണ് വിശദീകരണം. ന്യൂസ് 18 കൊച്ചി. സഭാ തർക്കത്തെ തുടർന്ന് കായംകുളത്ത് വൃദ്ധയുടെ മൃതദേഹം ഒരാഴ്ചയായിട്ടും സംസ്കരിക്കാനായില്ല. യാക്കോബായ് വിഭാഗത്തിൽപ്പെട്ട വൃദ്ധയുടെ മൃതദേഹമാണ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്നത്. ഓർത്തഡോക്സ് സഭയിലേക്ക് കുടുംബം മാറാത്തതിനാലാണ് മൃതദേഹത്തോട് അനാദരവ് കാട്ടുന്നതെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. എന്നാൽ സംസ്കാരം സംബന്ധിച്ച വിവരങ്ങൾ പള്ളിയിൽ അറിയിച്ചിട്ടില്ല എന്നാണ് ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ നിലപാട്. കഴിഞ്ഞ ഒരാഴ്ചയായി കട്ടാനം പള്ളിക്കൽ കോയിക്ക വടക്ക് ജംഗ്ഷനിൽ കോട്ടയിൽ മറിയാമ്മ ഫിലിപ്പിന്റെ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കായംകുളം കദീശ യാക്കോബായ പള്ളി ഇടവകയിൽപ്പെട്ടയാളാണ് മറിയാമ്മ. ഈ വിഭാഗത്തിൽപ്പെട്ടവരുടെ മൃതദേഹം യാക്കോബായ പള്ളിയിൽ തിരുകർമ്മങ്ങൾക്ക് ശേഷം കായംകുളം കദീശ ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ അടക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ മറിയാമ്മയുടെ മൃതദേഹം അടക്കാൻ ഓർത്തഡോക്സ് വിഭാഗം അനുവദിക്കുന്നില്ലെന്നാണ് ബന്ധുക്കളുടെ പരാതി. മണറാട്ട് പള്ളി ചെന്ന് 8 ദിവസം നോയമ്പെടുത്ത ഞാനുണ്ടായത് അന്ന് വല്ല അമ്മയും വിശ്വാസത്തെ ഞാൻ കാണുന്നത് എൻ്റെ വല്യപ്പച്ചനും വല്യപ്പച്ചി എല്ലാവരും ഈ വിശ്വാസത്തിൽ തന്നെ. പിന്നെ എൻ്റെ അമ്മ ഇവിടെ അടക്കാതിരിക്കാൻ എന്താ ഞങ്ങളുടെ ഭാഗത്തുള്ള തെറ്റെന്തോ ഞങ്ങൾ ചെയ്ത്. ഇന്ന് ഒരാഴ്ചയാവും, ഒരാഴ്ച ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ല. യാക്കോബക്കാരാണ് ശവം വെച്ച് വിലവെച്ചത്, അല്ല യഥാർത്ഥത്തിൽ ശവം വെച്ച് വിലവെച്ചത് അവർ തന്നെയാണ്. ഞങ്ങളോട് അന്ന് മുതൽ ഞങ്ങളോട് വിലപേശിക്കൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ അങ്ങോട്ട് ചേരെ അങ്ങോട്ട് ചേരുന്നു. ഓർത്തഡോക്സ് വിഭാഗം മൃതദേഹത്തോട് അനാദരവ് കാട്ടുകയാണെന്നാണ് യാക്കോബായ വിഭാഗത്തിന്റെ ആരോപണം. ഞങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണ് ഈ സെമിത്തേരി. ഏത് നിയമത്തിന്റെ പേരിലായാലും ഞങ്ങളെ അതിൽ നിന്ന് തടയുന്നതോ അല്ലെങ്കിൽ ഞങ്ങളുടെ മൃതശരീരം അടക്കത്തില്ല എന്ന് പറയുന്നതോ നീതിക്കും ന്യായത്തിന് നിരക്കുന്നതല്ല. സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക ബാബായും 32 തിരുമേനിമാരും വൈദികരും വലിയൊരു ജനസമൂഹവും കായംകുളം പ്രദേശത്ത് യാക്കോബായ സഭയുടെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഈ അമ്മയുടെ മൃതശരീരം സംസ്കരിക്കാനായിട്ട് എത്തിച്ചേരുകയാണ്. മറിയാമ്മയുടെ സംസ്കാരം സംബന്ധിച്ച് ബന്ധുക്കൾ പള്ളിയിൽ അറിയിപ്പ് നൽകിയിട്ടില്ലെന്നാണ് ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ നിലപാട്. ഇടുക്കി നാടുകാണിയിലെ കപ്പേള നിർമ്മാണത്തിൽ ഹൈന്ദവ സംഘടനകളുടെ പ്രതിഷേധം കപ്പേളയ്ക്ക് മുന്നിലാണ്. ഹിന്ദു ഐക്യവേദി വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. നാടുകാണിയിൽ സർക്കാർ ഭൂമി കയ്യേറിയാണ് കപ്പേള നിർമ്മാണമെന്നും ഹൈന്ദവ സംഘടനകൾ ആരോപിച്ചു. സർക്കാർ ഭൂമി കയ്യേറിയുള്ള കപ്പേള നിർമ്മാണം സംബന്ധിച്ച് ന്യൂസ് 18 വാർത്ത നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. മതചിഹ്നങ്ങൾ മറയാക്കിയുള്ള കയ്യേറ്റങ്ങൾ അനുവദിക്കില്ലെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. കുരിശ് എന്ന് പറയുന്നത് ലോകത്ത് കോടിക്കണക്കിന് വരുന്ന വിശ്വാസികളുടെ ആരാധനയുടെ സിമ്പിളാണ്, വിശ്വാസം സിമ്പിളാണ്. നമ്മൾ വിശ്വാസത്തിനെതിരല്ല, കുരിശിനെതിരല്ല. പക്ഷേ ആ കുരിശിന് വിശ്വാസികളുടെ വിശ്വാസം സിമ്പിളായ കുരിശിനെ ഭൂമി കയ്യേറ്റത്തിനുള്ള ആയുധമാക്കി ആരെങ്കിലും മാറ്റുന്നുവെങ്കിൽ അതിനെ അംഗീകരിക്കുവാൻ കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിന് സാധ്യമല്ല. പ്രതിഷേധക്കാർ കൊന്നത്തടി വില്ലേജ് ഓഫീസ് ഉപരോധിച്ചു. വില്ലേജ് സ്റ്റോപ്പ് മെമ്മോ മറികടന്നായിരുന്നു 5 സെന്റ് കയ്യേറി കപ്പേള നിർമ്മാണം തുടർന്നത്. റോമൻ കത്തോലിക്ക സഭയ്ക്ക് കീഴിലുള്ള പൊന്മുടി സെന്റ് മേരീസ് പള്ളി ഭാരവാഹികൾ കയ്യേറ്റം നടത്തിയെന്നാണ് ആരോപണം. കയ്യേറ്റം സംബന്ധിച്ച് 2 ദിവസത്തിനുള്ളിൽ തഹസിൽദാർക്ക് റിപ്പോർട്ട് നൽകുമെന്ന് വില്ലേജ് ഓഫീസർ വ്യക്തമാക്കി. ന്യൂസ് 18 ഇടുക്കി. വർക്കല SR മെഡിക്കൽ കോളേജിലെ ക്രമക്കേടുകൾ പുറത്തുകൊണ്ടുവന്ന വിദ്യാർത്ഥികൾക്ക് നേരെ പ്രതികാര നടപടിയുമായി മാനേജ്മെന്റ്. 6 വിദ്യാർത്ഥികൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. അതേസമയം മെഡിക്കൽ കോളേജിന് അനുമതി നൽകിയിട്ടില്ലെന്ന് ചെറുനീയൂർ പഞ്ചായത്ത് രേഖാമൂലം വ്യക്തമാക്കി. മെഡിക്കൽ കൗൺസിലിന്റെ പരിശോധനാ വേളയിൽ വ്യാജരോഗികളെ ഹാജരാക്കിയ സംഭവം പുറത്തുവിട്ടതോടെയാണ് മാനേജ്മെന്റ് വിദ്യാർത്ഥികൾക്ക് നേരെ തിരിഞ്ഞത്. 2 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെ 6 വിദ്യാർത്ഥികൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. വ്യാജരോഗികളുടെ വീഡിയോ ചിത്രീകരിച്ചു, മെഡിക്കൽ കൗൺസിലിന്റെ പരിശോധന തടസ്സപ്പെടുത്തി, കോളേജിന്റെ സുഗമമായ നടത്തിപ്പിൽ തടസ്സം നിൽക്കുന്നു എന്നിവയാണ് വിദ്യാർത്ഥികൾക്ക് എതിരായ ആരോപണം. മറുപടി തൃപ്തികരമല്ലെങ്കിൽ പുറത്താക്കുമെന്നും മാനേജ്മെന്റ് വ്യക്തമാക്കി. നോട്ടീസിന് മറുപടി നൽകിയ വിദ്യാർത്ഥികൾ പരിശോധന തടസ്സപ്പെടുത്തിയിട്ടില്ലെന്ന് തെളിയിക്കുന്ന വീഡിയോ പുറത്തുവിട്ടു. അതേസമയം SR മെഡിക്കൽ കോളേജിന് അനുമതി നൽകിയിട്ടില്ലെന്ന് ചെറുനീയൂർ പഞ്ചായത്ത് രേഖാമൂലം മറുപടി നൽകി. മാത്രമല്ല ആശുപത്രി കെട്ടിടത്തിനാവശ്യമായ ഹൈടെൻഷൻ വൈദ്യുതി ലഭ്യമാക്കിയിട്ടില്ലെന്ന് KSEB വ്യക്തമാക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് വിദ്യാർത്ഥികളുടെ നീക്കം. ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാനത്ത് വീണ്ടും കർഷക ആത്മഹത്യ. വയനാട് മുള്ളൻകൊല്ലി മരക്കടവ് സ്വദേശി എങ്കിട്ടനാണ് മരിച്ചത്. വീടിനുള്ളിൽ വിഷം കഴിച്ച് മരിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയത്.
കുടുംബസ്വത്തായി ലഭിച്ച 1.5 ഏക്കറിലും ഭൂമി പാട്ടത്തിനെടുത്തും എങ്കിട്ടിനിറക്കിയ കൃഷി കടുത്ത വരൾച്ചയെ തുടർന്ന് നശിച്ചിരുന്നു. കൃഷിയിറക്കാനും മറ്റുമായും പലരിൽ നിന്നും വലിയ തുക എങ്കിട്ടൻ കടം വാങ്ങിയിരുന്നു. പിതാവിന്റെ പേരിൽ 7 ലക്ഷം രൂപ ലോണും എടുത്തു. കൃഷി നശിച്ച് കനത്ത നഷ്ടം വന്നതോടെ എങ്കിട്ടൻ കടുത്ത മനോവിഷമത്തിലായിരുന്നു എന്നും ബന്ധുക്കൾ പറയുന്നു. കഴിഞ്ഞ വർഷം വെള്ളപ്പൊക്കത്തിന്റെ അഴിവായിട്ട് കൃഷിയെല്ലാം നശിച്ചുപോയി. പിന്നെ ഇത്തവണ മഴയില്ലാതെ അങ്ങനെ നശിച്ചുപോയി. അപ്പൊ അച്ഛനെ കടബാധ്യതകൾ ഉണ്ടായിരുന്നു. അത് എല്ലാവർക്കും നമ്മൾ മക്കൾക്ക് ബാധ്യതയാണ്. അച്ഛൻ്റെ പേരിലുള്ള സ്വത്ത് വെച്ചിട്ടാണ് ബാങ്കിൽ നിന്ന് കടയെടുത്തേക്കുന്നത്. അപ്പോൾ ആ കടം തീർന്നാലേ നമുക്ക് ഈ സ്ഥലം എഴുതി തരാൻ പറ്റുള്ളൂ അച്ഛന്. അല്ലാതെ ബാങ്കിൽ നിന്ന് കിട്ടില്ല. ആ കടം എഴുതി തള്ളിയില്ല, നമ്മളെ കൊണ്ട് അടയ്ക്കാനും സാധിച്ചില്ല. അങ്ങനെയുള്ളതാണ് പ്രശ്നങ്ങൾ. കൃഷിയിടത്തിൽ വെച്ചാണ് എങ്കിട്ടൻ വിഷം കഴിച്ചതെന്നാണ് സംശയിക്കുന്നത്. കർണാടകത്തിൽ നിന്നും കേരളത്തിലേക്ക് കുടിയേറിയ കർഷക കുടുംബത്തിലെ അംഗമാണ് എങ്കിട്ടൻ. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടുവളപ്പിൽ സംസ്കരിക്കും. ന്യൂസ് 18 വയനാട്. പ്രളയ ദുരിതാശ്വാസത്തിന്റെ 3ാം ഘട്ടത്തിൽ 260,269 അപേക്ഷകളും അപ്പീലുകളും ലഭിച്ചെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നു. ഇതിൽ 571 അപേക്ഷകളാണ് തീർപ്പാക്കിയത്. അപേക്ഷകളിലും അപ്പീലുകളിലും അവ്യക്തത തുടരുന്നതായാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഈ അപ്പീലുകളിൽ അന്തിമ തീരുമാനമെടുക്കാൻ കൂടുതൽ സമയം വേണം. അപ്പീലുകളുടെ എണ്ണം കൃത്യമായി പറയണമെങ്കിൽ അപേക്ഷകൾ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യണം. നിജസ്ഥിതി ബോധ്യപ്പെടുത്താൻ ജില്ലകൾ തോറും ഈ മാസം 20 മുതൽ അടുത്ത മാസം 2 വരെ യോഗങ്ങൾ നടത്തും. സർക്കാർ നടപടികൾ ജനങ്ങളെ നേരിട്ട് ബോധ്യപ്പെടുത്തുന്നത് ലോകത്തിലെ ആദ്യത്തെ നടപടിയാണെന്നും സർക്കാർ കോടതിയിൽ വ്യക്തമാക്കി. കേസ് ബുധനാഴ്ച വീണ്ടും പരിഗണിക്കും. കന്നുകാലികൾക്ക് ഭക്ഷണവും പരിചരണവും നൽകാതെ പീഡിപ്പിച്ചതിന് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തോട് ചേർന്നുള്ള സ്വകാര്യ ട്രസ്റ്റ് ഭാരവാഹികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി കെ രാജു. കന്നുകാലികളെ വിട്ടുതരാൻ തയ്യാറാണെങ്കിൽ അവയെ ഏറ്റെടുക്കുന്നത് പരിഗണിക്കും. ഭക്ഷണവും ചികിത്സയും ഉറപ്പാക്കുമെന്നും സ്ഥലം സന്ദർശിച്ച ശേഷം മന്ത്രി പറഞ്ഞു. എല്ലും തോലുമായ 19 പശുക്കൾ, 17 കിടാങ്ങൾ, പേരിനൊരു പ്ലാസ്റ്റിക് മേൽക്കൂര, വൃത്തിഹീനമായ ചുറ്റുപാടുകൾ, ഭക്ഷണത്തിന് വേണ്ടിയുള്ള കരച്ചിൽ, മൃഗങ്ങളുടെ ദയനീയ അവസ്ഥ കണ്ട് മന്ത്രി പോലും ഞെട്ടി. അടിയന്തരമായി കാലിത്തീറ്റയും പച്ചപ്പുലും എത്തിക്കാൻ നിർദ്ദേശിച്ചു. വളരെ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് അവർ വരുത്തുന്നത്. ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് നിലവിലിരിക്കുന്ന ഇത്തരം മിണ്ടാപ്രാണികളോട് കാണിക്കുന്ന ഒരു പീഡനം തന്നെയാണ്, ക്രൂരതയാണ്, അനിമൽസിനോടുള്ള ക്രൂരത. ആ പട്ടികയിൽ ഉൾപ്പെടുത്തി കേസെടുക്കാവുന്ന സംഗതിയാണ് എന്നാണ് എനിക്ക് പ്രഥമ ദൃഷ്ടിയാ തോന്നുന്നത്. അതടക്കമുള്ള കാര്യങ്ങൾ ഡോക്ടർമാർ ഇവിടെ വന്ന് പരിശോധിച്ചതിന് ശേഷം തീരുമാനമെടുക്കുന്നതാണ്. സ്വകാര്യ ട്രസ്റ്റിന് സമ്മതമാണെങ്കിൽ പശുക്കളുടെ സംരക്ഷണം ഏറ്റെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പാലഭിഷേകത്തിന് പാൽ നൽകാനെന്ന പേരിലാണ് ശ്രീ പത്മനാഭസ്വാമി ടെമ്പിൾ ഗോശാല ട്രസ്റ്റ് ഇവിടെ പശു വളർത്തൽ തുടങ്ങിയത്. സിനിമാ നിർമ്മാതാവ് മേനക സുരേഷ് ഉൾപ്പെടെയുള്ളവരാണ് ട്രസ്റ്റ് അംഗങ്ങൾ. ട്രസ്റ്റ് രൂപീകരിച്ചതിന് ശേഷം പിന്നെ ഇത് എവിടെ പാർപ്പിക്കണമെന്നോ ഇവർക്ക് വേണ്ട ഭക്ഷണം കൊടുക്കുന്നതിനെ സംബന്ധിച്ചൊക്കെ ആദ്യകാലത്തൊക്കെ കുറച്ച് നിക്കുപോക്കുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ 2-3 കൊല്ലമായിട്ട് ആരും തിരിഞ്ഞു നോക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഇവിടെ പശുക്കിടാവിനെ പട്ടി കടിച്ചു കൊന്നതോടെയാണ് മൃഗങ്ങളുടെ ദുരിതം പുറംലോകം അറിഞ്ഞത്. മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഇന്നലെ സ്ഥലം സന്ദർശിച്ചിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. കാർഷിക വായ്പയ്ക്കുള്ള മൊറട്ടോറിയം നീട്ടണമെന്നാവശ്യപ്പെട്ട് കൃഷിമന്ത്രി വി എസ് സുനിൽകുമാർ റിസർവ് ബാങ്ക് ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി. മൊറട്ടോറിയം നീട്ടുന്ന കാര്യം പരിഗണിക്കാമെന്ന് റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ് അറിയിച്ചതായി സുനിൽകുമാർ പറഞ്ഞു. പ്രളയബാധിത മേഖലകളിലെ കർഷകരുടെ വായ്പകൾക്ക് പലിശ ഇളവ് നൽകുന്ന കാര്യം പരിഗണിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. മുംബൈയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. കേന്ദ്ര സർക്കാരിനെതിരെ രാജു നാരായണസ്വാമി. അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതിനാലാണ് നാളികേര വികസന ബോർഡിൽ നിന്ന് തന്നെ പുറത്താക്കിയത്. ക്രമക്കേട് നടത്തിയവർക്കെതിരായ നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി സദാനന്ദഗൌഡ കത്ത് നൽകിയിരുന്നു. തനിക്കെതിരെ നീക്കം നടത്തുന്നത് ടോം ജോസിന്റെ നേതൃത്വത്തിലുള്ള അഴിമതി ലോബിയാണെന്നും അഴിമതിക്കെതിരായ കുരിശുയുദ്ധം തുടരുമെന്നും സ്വാമി പറഞ്ഞു. ആ ഭരിക്കുന്ന നേതൃത്വത്തിന്റെ താളത്തിനൊത്ത് തുള്ളാൻ എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ പറ്റില്ല എന്ന് സ്വാഭാവികമായി ഞാൻ പറഞ്ഞു. ഇനി ഒരു റീസണേ ഉള്ളൂ, അഴിമതിക്കെതിരെ സന്ധിയില്ലാ സമരം നടത്തുന്നു. ഇനിയും ഇത്തരത്തിലുള്ള കല്ലേറുകൾ ഇനിയും തുടരും. എനിക്ക് ഒരു മെമ്മോയോ ഒന്നും ഒരു എൻക്വയറി റിപ്പോർട്ടിന് സ്ഥലത്ത് തന്നിട്ടില്ല. എന്നെ മാറ്റിയ ഉത്തരവിൽ എൻക്വയറിയുടെ കുറിച്ചോ ഈ പറയപ്പെടുന്ന ക്രമക്കേടിനെ കുറിച്ചോ ഒന്നും പറയുന്നില്ല. അപ്പോൾ ചുരുക്കത്തിൽ എന്താ, എൻ്റെ കേസ് ജയിക്കും എന്നൊരു ചിന്ത വരുമ്പോൾ എന്നെ ടാറടിക്കുന്നു. കാരണം എൻ്റെ ഭാഗത്ത് തെറ്റുകളുണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഞാൻ കേസ് ജയിക്കും, ഞാൻ തിരിച്ചു വരും എന്നറിയുമ്പോൾ വീണ്ടും ടാറടിക്കുന്ന കഷ്ടമല്ലേ. ഇതിൻ്റെ പുറകിൽ തീർച്ചയായിട്ടും ശ്രീ ടോം ജോസ് ഉണ്ട്. നിങ്ങൾക്കറിയാം എൻ്റെ കമ്പൽസറി റിട്ടയർമെൻറ്റിന് വേണ്ടി എന്നെ ശുപാർശ ചെയ്ത അദ്ദേഹം. അദ്ദേഹം പത്തനംതിട്ട കളക്ടറായിരുന്നു. ഈ വാർത്തയുടെ ഉറവിടം പത്തനംതിട്ടയാണ്. കൂട്ടി വായിച്ചൂടെ?
അയോധ്യ തർക്ക ഭൂമി കേസ് സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ച് നാളെ പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, ജസ്റ്റിസ് എസ് എ ബോബ്ഡെ, ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ്, ജസ്റ്റിസ് അശോക് ഭൂഷൺ, ജസ്റ്റിസ് അബ്ദുൾ നസീർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. തർക്കം പരിഹരിക്കാൻ നടക്കുന്ന മധ്യസ്ഥ ചർച്ചയിൽ പുരോഗതിയില്ലെന്നും അതിനാൽ അപ്പീലുകളിൽ വാദം കേൾക്കണമെന്നുമുള്ള ഹർജിക്കാരിൽ ഒരാളുടെ ആവശ്യവും ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കും.